മന്ത്രി കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെയായിരുന്നു അന്ത്യം. ആറ് തവണ നിയമസഭാ സാമാജികരായിരുന്നു. എ കെ ആന്റണി ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിൽ അംഗമായിരുന്നു. സംസ്കാരം വൈകിട്ട് 5 കോഴിക്കോട് കക്കോടിയിലെ മകന്റെ വീട്ടുവളപ്പിൽ നടക്കും. പി എൽ കിരണുണ്ട് വിവരങ്ങൾ നൽകാൻ. കിരൺ, എപ്പോഴായിരുന്നു കെ കെ രാമചന്ദ്രൻ മാസ്റ്ററുടെ അന്ത്യം? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംഭാവനകളെ എങ്ങനെ ഓർക്കാം ഈ ഘട്ടത്തിൽ? അഞ്ജിത, ഇന്ന് പുലർച്ചെ രാവിലെ 3:30 കെ കെ രാമചന്ദ്രൻ മാസ്റ്ററെ അന്ത്യമുണ്ടായത്. ഹൃദയാത്തെ തുടർന്നായിരുന്നു അന്ത്യം. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. കേരള രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസ്, പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ കലാപകലുഷിതമായ സമയങ്ങളിലൊക്കെ ഒരു അധികാരസ്ഥാനത്തിരുന്ന ആളുകൂടിയാണ് കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ. അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും കോൺഗ്രസ് നേതാക്കൾക്കെതിരായിട്ടുള്ള പിന്നീട് വന്ന പ്രസ്താവനകളൊക്കെ വലിയ വിവാദമായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കൽപ്പറ്റിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത്. കൽപ്പറ്റയിൽ അദ്ദേഹം 3 തവണ നിയമസഭാംഗമായി. 2006 അദ്ദേഹം എം വി ശ്രേയംസ്കുമാറിനോട് പരാജയപ്പെട്ടത്. 2 തവണ അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട്. എ കെ ആന്റണി മന്ത്രിസഭയിൽ 95 ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു. അതിനുശേഷം 2004 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയും ആയിരുന്നു. ആ സമയത്താണ് അതിനുശേഷം ഈ എ കെ ആന്റണിയെ മാറ്റി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്ന സമയത്തൊക്കെ അത്തരത്തിലുള്ള, അതായത് കോൺഗ്രസിന്റെ ശക്തമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രശ്നങ്ങളിലൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ എന്ന് പറയുന്നത്. ഏതായാലും നേരത്തെ പലതവണ കെ കരുണാകരന്റെ ഈ ചാരക്കേസ് അടക്കമുള്ള സമയങ്ങളിൽ അദ്ദേഹം ഈ കെ കരുണാകരനെതിരെ വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ പിന്നീട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾക്കെതിരെ ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്ന തരത്തിലേക്ക് വന്നിരുന്നു. പിന്നീട് അദ്ദേഹം ഈ മനുഷ്യനത്തിൽ അതുപോലെ ഉമ്മൻചാണ്ടിയൊക്കെ വിമർശിച്ച് പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം വരെ എത്തുന്ന അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഒരു സാഹചര്യത്തിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. ഏതായാലും ഇന്ന് ഇപ്പോൾ പുലർച്ചെ അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു. കക്കോടിയിലുള്ള മകന്റെ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുപോയിരിക്കുന്നത്. ഏതായാലും വൈകുന്നേരം 5 മണിയോടുകൂടി തന്നെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കുമെന്നാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. അഞ്ജിത.